بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أكثروا ذكر محاسن موتاكم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാന്മാരെ അനുസ്മരിക്കുക, ബഹുമാനപ്പെട്ട കന്ദുൽ ഉലമ ഹംസ ഉസ്താദിൻ്റെ അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് നാം പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മഹാന്മാരെ അനുസ്മരിക്കൽ പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് നോക്കിയാൽ കാണാം. കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ചരിത്രവും അവരെ അനുസ്മരിക്കലും ആണ് പരിശുദ്ധ ഖുർആനിൽ ധാരാളം തലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, വെള്ളിയാഴ്ച നാം ഓതാറുള്ള അൽകഹ്ഫ് സൂറത്ത്, ആ തൂറത്തിൽ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി രക്ഷപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പോയി അഭയം നേടുകയും ചെയ്ത യുവാക്കളുടെ ചരിത്രമാണ് അൽകഹ്ഫ് സൂറത്തിൽ പ്രധാനമായി പറയുന്നത്. ഈ അൽകഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച പ്രത്യേകിച്ചും ഓതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൂന്ന് പ്രാവശ്യം വെള്ളിയാഴ്ച രാവും പകലുമായി അൽകഹ്ഫ് സൂറത്ത് ഓതണം. അത് സുന്നത്താക്കപ്പെട്ടു. എന്താണത്? അതിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ അനുസ്മരണം ആണ്. അവരെങ്ങനെ ഈമാൻ രക്ഷപ്പെടുത്തി, അവരെങ്ങനെ സലാമത്തായി, അള്ളാഹു അവർക്ക് എങ്ങനെ രക്ഷ നൽകി എന്ന സംഭവമാണ് അൽകഹ്ഫ് സൂറത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്.
അതേ സൂറയിൽ തന്നെ ദുൽഖർനൈൻ രാജാവിന്റെ കഥ കാണാം. ദുൽഖർനൈനിയുടെ അടുത്ത് മുഅ്മിനീങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജ്അലു ലക ഫഹൽ തജ്അലു ലനാ മഖ്റജ. യഅജൂജും മഅജൂജും നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയ നാശമുണ്ടാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയുടെ മാർഗം കാണിച്ചു തരണം. ആരോട് പറഞ്ഞു? ദുൽഖർനൈൻ രാജാവിനോട് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ആത്തൂനി സുബറൽ ഹദീദ്, നിങ്ങൾ ഇരുമ്പ് എടുത്തുകൊണ്ടുവരൂ. വലിയ ഇരുമ്പിൻ്റെ പലക കൊണ്ടുവന്നു. അങ്ങനെ അത് അട്ടിയട്ടിയായി വെച്ചു. അതിൻ്റെ ഇഴക്കെല്ലാം ഇരുമ്പുകൾ തന്നെ ഉരുക്കി ഒഴിക്കുകയും അങ്ങനെ വലിയ ഒരു കെട്ട്, ഇരുമ്പിൻ്റെ കെട്ട് ഉണ്ടാക്കുകയും ചെയ്തു. യഅജൂജ് മഅജൂജിനെ അപ്പുറത്ത് ആക്കി, അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതെ ആക്കി. അപ്പോ ആ ചരിത്രവും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും അൽക്കഫിലൂടെ നാം ഓതുകയല്ലേ? അങ്ങനെ സമയമല്ല പറയുകയാണെങ്കിൽ നേരം വെളുക്കുന്നതുവരെ പറയാൻ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അനുസ്മരണം തന്നെ പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില വിവരദോഷികൾ പറഞ്ഞു, അങ്ങനെ ഒരു യഅജൂജും മഅജൂജും ഇല്ല, ഒരു കെട്ടും ഇല്ല. അങ്ങനെ കെട്ടുണ്ടെങ്കിൽ നമ്മൾ കാണണ്ടേ? നമ്മളെല്ലാ സ്ഥലത്തും ഇപ്പൊ പറന്നു എത്തി. ചന്ദ്രയാൻ അടക്കം പോയിട്ട് വന്നു, കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന ചില വിവരദോഷികൾ ഉണ്ട്. പക്ഷേ അവർക്ക് വായടപ്പൻ മറുപടിയായി കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടു. ആ ഗ്രഹം അതിൻ്റെ മുമ്പ് കാണപ്പെട്ടിട്ടേ ഇല്ല, പുതുതായി കണ്ടുപിടിച്ചതാണ്. അമേരിക്കയും റഷ്യയും ചൈനയും ഫ്രാൻസും ഇവരെല്ലാവരും പരിശ്രമിച്ചിട്ട് ഇതിൻ്റെ മുമ്പ് കണ്ടുപിടിക്കാൻ കഴിയാത്ത വലിയൊരു ഗ്രഹം, ഭൂമിയുടെ 5 ഇരട്ടി വലുപ്പവും ഘനവും ഉള്ള ഗ്രഹം പുതുതായി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതെവിടെയായിരുന്നു എന്ന് എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല? സഹോദരന്മാരെ, അതിനു മുമ്പ് ഏതാണ്ട് 10 വർഷത്തോളമായി 80 ഐലൻഡുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷദ്വീപും അന്തമാൻ ദ്വീപും അതൊക്കെ ഐലൻഡുകളാണ്, വെള്ളത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 80 ഐലൻഡുകൾ പുതുതായി കണ്ടുപിടിക്കപ്പെട്ടു. അതിനു മുമ്പ് അതും കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൃഷ്ടികളായ എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്കും പോകാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയുന്ന ആ വിവരദോഷികളുടെ വലയത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുതെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിൻ്റെയും ദുൽഖർനൈനിയുടെ കെട്ടിൻ്റെയും അതെല്ലാം അനുസ്മരിക്കുന്നത് ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഈമാൻ ഇവിടെ നിലനിർത്താൻ സാധിക്കാതെ അതിൻ്റെ എതിരാളികളായ ശത്രുക്കൾ വരുമ്പോൾ പെട്ടെന്ന് പേടിച്ച് ഓടിപ്പോകണ്ട, അല്ലാഹു തആല സഹായിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാരെ അനുസ്മരിക്കൽ ശറഇന്റെ ഒരു ഇബാദത്താണ്, ഒരു പുണ്യകർമ്മമാണ്. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യമായി ഓർക്കുകയാണ്, ഈ കാണുന്ന മൈതാനി മാത്രം, പാറക്കല്ലുള്ള ഈ സ്ഥലം മാത്രം വാങ്ങിയ സമയം ഒരിക്കൽ എന്നെ കാണിച്ചു തരികയുണ്ടായി. അന്നിവിടെ ഒരു കെട്ടിടവുമില്ല, ഒരു ചെറിയ പന്തല് പോലുമില്ല. ആ സമയത്ത് വിശാലമായ ഈ സ്ഥലം വിലക്ക് വാങ്ങി, പക്ഷേ വില കൊടുക്കാനില്ല. നമ്മൾ എന്തു ചെയ്യും? ഒരല്പസ്ഥലം നമുക്ക് വിൽക്കാം, അടുത്ത കുറച്ച് ആളുകൾ വന്ന് താമസമാക്കട്ടെ, എന്നാൽ നമുക്ക് അൽമക്കറിന് അയൽവാസികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ അല്പം വിറ്റാൽ നമുക്ക് ആ കാശ് കൊണ്ട് ബാക്കിയുള്ള സ്ഥലം കൈവശപ്പെടുത്താം എന്നൊക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ട് എന്നെ കാണിച്ചു തന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ അഭിപ്രായം ശരിയാണ്, എങ്കിലും കഴിവിൻ്റെ പരമാവധി വലിയ സ്ഥലം നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. ഇപ്പോൾ ചെറിയ വിലയാണെങ്കിലും അല്പം കഴിയുമ്പോൾ അതിന് വലിയ വില കൂടും, അന്ന് നമുക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ഞാൻ എൻ്റെ അഭിപ്രായവും പറഞ്ഞു. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ കുട്ടി പോലും താമസിക്കാനില്ലാത്ത, ഒരു കെട്ടിടങ്ങളും ഇല്ലാത്ത ഈ മൈതാനി വന്ന് പാറക്കല്ല് വന്ന് വാങ്ങി ബഹുമാനപ്പെട്ടവരുടെ ദീർഘദൃഷ്ടിയും അവിടുത്തെ സേവനവും നാം ആലോചിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, ഇന്ന് വലിയ ഒരു പള്ളിയും ഈ കാണുന്ന കെട്ടിടങ്ങളും കുട്ടികളും താമസവും സൗകര്യവും എല്ലാം ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നിന്നു പോകാൻ പാടില്ല, വളർന്നുകൊണ്ടേയിരിക്കണം, ഖിയാമത്തുനാള് വരെ വളരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട അന്തസ്ഥാദിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഏറ്റവും വലിയ നെഞ്ഞുപോക്കുള്ള മനുഷ്യൻ, ധൈര്യമുള്ള മനുഷ്യൻ എന്നായിരുന്നു ഞാൻ പറയാറുള്ളത്. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഇത്രയും ധൈര്യമുള്ള, ഒരു നെഞ്ഞുപോക്കുള്ള ഉറപ്പുള്ള മനുഷ്യനെ കാണാൻ കഴിയില്ല. എന്തു വന്നാലും, ഏത് വലിയ വലിയ ശക്തി വന്നാലും ആശയത്തിൻ്റെ മുൻപിൽ പതറിപ്പോകാതെ ആശയത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിർത്തുകയും എല്ലാം നേരിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്ത വലിയ നെഞ്ചുവക്കുള്ള വ്യക്തി, വലിയ ഗാംഭീര്യമുള്ള വ്യക്തി, വലിയ മുത്തഖിയായ വ്യക്തി, തൻ്റെ വിർദുകളും തൻ്റെ ദുആകളും തന്റെ ഖിറാഅത്തുകളും അതൊന്നും മുടക്കാതെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന ആ മഹാനവറുകളുടെ അനുസ്മരണം നാം ഇവിടെ നടത്തുന്നത് ഒരു ബിദ്അത്തല്ല. അതിനാണ് ഞാൻ ആദ്യം ദുൽഖർനൈനിയുടെ ചരിത്രം പറഞ്ഞത്, അൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞത്. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ നിരവധി അമ്പിയാക്കളുടെ അനുസ്മരണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനുസ്മരണം ഖുർആനിലുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന പേര് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അനുസ്മരണം
അതുപോലെ സൂറത്ത് തന്നെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുസ്മരണം, അതൊരു സൂറത്ത് തന്നെയുണ്ട്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നിരവധി സൂക്തങ്ങളും നിരവധി ആയത്തുകളും സൂറത്തുകളും എല്ലാം മഹാന്മാരെ അനുസ്മരിക്കുകയും ഈമാൻ എന്ന് പറയുന്ന വിശ്വാസം തൗഹീദ് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അവർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിബുൽ അംബിയാ അവസാനത്തെ നബിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് എത്ര വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നും ആ ശത്രുക്കളെ മുമ്പിൽ പതറാതെ അല്ലാഹുവിൻ്റെ റസൂല് പിടിച്ചു നിന്നതും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതും ആ സമയത്ത് നിങ്ങൾ നോക്കൂ, ഹിജറ പോകുന്ന സമയത്ത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയി. ആ യാത്രയിൽ ഗാറ് തൗറിൽ പോയി വിശ്രമിക്കുന്ന ഒരല്പം വഴിയിലൊന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഗാറ് തൗറിൽ പോയി താമസിക്കുമ്പോൾ ഗാറ് തൗറിൽ ഇരുന്നാൽ മേൽപോട്ട് നോക്കിയാൽ ഒരു വലിയ ദ്വാരമുണ്ട്, അതിലെ ആളുകൾ നടന്നു പോകുന്ന വഴിയും ഉണ്ട്. കുറേശികൾ വന്ന് അവർ വലിയ കൊടമണിയും കുലുക്കി വാളും കുലുക്കി അങ്ങനെ തെരഞ്ഞു നടക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മേൽപോട്ട് നോക്കുമ്പോൾ മുശ്രിക്കുകളതാ ഇങ്ങനെ മേലെ നടക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, പറഞ്ഞു, നബിയേ അതാ മുശ്രിക്കുകൾ വരുന്നു. അവർ വന്നാൽ ഗുഹയുടെ മുൻഭാഗത്തിലെത്തുകയും അവരിതിലേക്ക് കടക്കുകയും ചെയ്ത് നമ്മളെ ആക്രമിക്കുമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ലാ തഖഫ് നീ ഭയപ്പെടണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞതോടൊപ്പം അഷ്റഫുൽ ഖൽഖിന്റെ മുഴുജിസത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അതാ ഒന്ന് പുറകോട്ട് നോക്കൂ അബൂബക്കറേ. ആ സൗറ് ഗുഹയിൽ ഇരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നേരെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ അതാ വലിയ കടൽ, ആ കടലിൽ കപ്പൽ വന്നിങ്ങ തയ്യാറായിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ നമുക്ക് ശത്രുക്കൾ ഇതിനെ വന്നാൽ ആ കപ്പലിൽ കയറി നമുക്കങ്ങ് പോകാം. നിങ്ങൾ നോക്കൂ, സംസം ഇതിൻ്റെ വെള്ളം എവിടെയാണ്, എത്രയാണ് സംസമിൽ നിന്ന് കോരിപ്പോകുന്നത്, എത്രയാണ് കുടിച്ചു പോകുന്നത്, അതിൻ്റെ അറ്റമാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, പാറക്കല്ലിൻ്റെ ഉള്ളിൽ ആ വെള്ളം അങ്ങനെ നിൽക്കുന്നു. അതുപോലെ ആ ആറു സൗറിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ കപ്പലും വെള്ളവും അല്ലാഹുവിൻ്റെ ഹബീബ് കാണിച്ചു കൊടുത്തു. ഏതായാലും ശത്രുക്കൾ ഇങ്ങനെ പോയി 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 വന്നിട്ട് മെല്ലെ ഇവിടെ ഒരു ഗുഹണ്ടല്ലോ, അതിലുണ്ടോ മുഹമ്മദ് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ സമയത്ത് അവരിങ്ങോട്ട് വരുന്നു. പക്ഷേ ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تعمي ആഗുഹേദ വണ്ണാത്തൻ വലകെട്ടി പഴയ വലകെട്ടി നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടുത്ത് വെച്ച് പ്രാവ് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞ്, ഈ ഗുഹയിലാരുമില്ല, വളരെ പഴക്കം ചെന്ന എട്ടുകാരി വലകളാണ് ഇവിടെയുള്ളത്, അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പോയാൽ ആ വലയൊക്കെ അറ്റുപോകുമല്ലോ, അതുകൊണ്ട് ആരുമില്ല. മാത്രമല്ല പ്രാവുകൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യരിവിടെയുണ്ടെങ്കിൽ അങ്ങോട്ട് കടക്കൂല, അവിടെ വരൂല എന്ന് പറഞ്ഞവർ മടങ്ങിപ്പോയി. അല്ലാഹുവിൻ്റെ ഹബീബിനെ അവർ കണ്ടില്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അവർ കണ്ടില്ല. ഞാൻ നിങ്ങളെ ഒരു സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.
അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനടക്കം വളരെയധികം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഏ തൗഹീദുമായി വന്നപ്പോൾ, ദീനുമായി വന്നപ്പോൾ ശത്രുക്കളുണ്ടായി. ആ ശത്രുക്കളെ നേരിടാൻ നെഞ്ഞൂക്ക് വേണം, ഏറ്റവും നല്ല മനക്കരുത്ത് വേണം. ആ മനക്കരുത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്നു. അതാണ് ബഹുമാനപ്പെട്ട ആമത്തെ ഉസ്താദ് പകർത്തിയെടുത്തത്, അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച മനക്കരുത്ത്. ഏത് ശത്രു വന്നാലും നമ്മുടെ ലക്ഷ്യം ശരിയായ ലക്ഷ്യമാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്, അള്ളാഹുവിൻ്റെ ദീനിവിടെ സ്ഥാപിക്കലാണ്, അത് നിലനിർത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം, അള്ളാഹു സഹായിക്കും എന്ന ആ മനസ്ഥൈര്യത്തോടു കൂടി നിന്നത് കൊണ്ട് അൽഹംദുലില്ലാ അൽ മഖറ് ഒരു അൽ മഖറ് തന്നെയായി മാറി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ സ്ഥാപനത്തിന് വലിയ അഭിവൃദ്ധി നൽകുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയണം, ദ്വാരക്കണം. അള്ളാഹു തആല ഈ എല്ലാ കഴിവും നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരട്ടെ. ഇതുപോലുള്ള ഖിദ്മത്തിന് വേണ്ടി റബ്ബെ ഞങ്ങൾക്കിനിയും ഒരുപാട് കാലം ആയുസ് നീട്ടിത്തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുല്ലലമ തങ്ങളവറുകളും നൂറുല്ലലമ എം എ ഉസ്താദവറുകളും കന്തുല്ലലമ അന്ത ഉസ്താദവറുകളും അതുപോലെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തുടങ്ങി മറ്റുള്ള സയ്യിദന്മാരും താലിമീങ്ങളും ധാരാളം മരിച്ചുപോയി, പി എ ഉസ്താദ് അങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകളും ആലിമീങ്ങൾ ധാരാളം മരിച്ചുപോയി. ഇനി അവരുടെ മക്കളായ അവരുടെ പിൻഗാമികളായ ഞങ്ങൾ മാത്രമാണ് ഉള്ളത്. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണം അല്ലാ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണം അല്ലാ, ഞങ്ങളുടെ സ്ഥാപനത്തെ നീ വളർത്തി തരണേ അല്ലാ. ഏത് പ്രതിസന്ധിയിലും മുറുകെ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹമുറഹിമായ അല്ലാ ബഹുമാനപ്പെട്ട അന്ത ഉസ്താദിൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാ, പ്രകാശം കൂട്ടിക്കൊടുക്കണേ അല്ലാ. താജുല്ലുലമക്കും നൂറുല്ലുലമക്കും അതുപോലെ കന്തുല്ലുലമക്കും മറ്റ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ സയ്യിദന്മാർക്ക് ആലിമീങ്ങൾക്ക് എല്ലാവർക്കും റഹ്മാനെ നീ ദറജനെ ഏറ്റിക്കൊടുക്കണം അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം അനുസ്മരണം എന്ന് പറഞ്ഞിവിടെ കൂടിയാൽ മാത്രം പോരാ, എപ്പോഴും ദുആ ചെയ്യണം. അതിന് പുറമെ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ച ഹംസ ഉസ്താദ് മഹാനവരുടെ പേരിൽ കൻസുൽ ഉലമാ സ്ക്വയർ എന്ന പേരിൽ സ്ഥാപിക്കാൻ പോകുന്ന അതിനേക്കാളൊക്കെ വലിയ ആളുണ്ട് ഇവിടെ അനസ്. അതിനേക്കാളൊക്കെ വലിയ ആളുകളുണ്ട് തരാൻ ആൾക്കാരുണ്ട് നിങ്ങൾ വേണ്ടി.